ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 15-ാം തീയതി കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഫ്രീഡം സ്ട്രീറ്റുകൾ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രീഡം സ്ട്രീറ്റിന് ആധാരമായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വിശദീകരിക്കാനാണ് കേരളത്തിൽ രണ്ട് വാഹന പ്രചരണ ജാഥകൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. കഴിഞ്ഞ രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ജാഥ പര്യടനം തുടരുകയാണ്. രണ്ട് ദിവസത്തെ തിരുവനന്തപുരത്തെ പര്യടനത്തിന് ശേഷം ഇന്നലെ കൊല്ലം ജില്ലയിൽ പര്യടനം ആരംഭിച്ച് ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൊല്ലം ജില്ലയിലെ പര്യടനം അവസാനിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഈ ജാഥയിൽ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യത്തോട് വളരെ നല്ല പ്രതികരണമാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതികൂലമായ കാലാവസ്ഥയിലും ആയിരക്കണക്കിന് ആളുകൾ ഈ ജാഥയെ സ്വീകരിക്കാനും ജാഥയുടെ രാഷ്ട്രീയത്തോട് ഐക്യപ്പെടാനും തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ജാഥ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എൻ്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്ന വളരെ പ്രധാനപ്പെട്ട കാലികമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. അപ്പോൾ എവിടെ ജോലി എന്ന ചോദ്യം കേവലം ഡിവൈഎഫ്ഐയുടെ മാത്രം ചോദ്യമല്ല, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന അഭ്യസ്തവിദ്യരായ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ 45 വർഷത്തിടയിൽ നമ്മുടെ സ്വതന്ത്ര രാജ്യത്ത് ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നത്. അത് സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് ഈ കണക്ക് ഇവിടെ സൂചിപ്പിച്ചത്. 45 വർഷത്തിനിടയിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തൊഴിലില്ലായ്മ എന്ന ചോദ്യം സ്വാഭാവികമായും നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. ഡിവൈഎഫ്ഐ പറയുന്നത് തൊഴിലില്ലായ്മ ഭരണകൂടത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാണ്. പ്രധാനമായിട്ടും കഴിഞ്ഞ 30 വർഷമായി പിന്തുടരുന്ന നവലിബറൽ സാമ്പത്തിക നയത്തിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇത്രമാത്രം വലിയ തൊഴിലില്ലായ്മ ഉണ്ടായിട്ടുള്ളത്. ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ പ്രധാനമായിട്ടും കരാറുവൽക്കരണത്തെയും സ്വകാര്യവൽക്കരണത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളാണ്. അതുകൊണ്ട് കരാറുവൽക്കരണവും സ്വകാര്യവൽക്കരണവും എത്രമാത്രം തൊഴിലവസരങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വെട്ടിച്ചുരുക്കുന്നത് ഇല്ലാതാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലിപ്പം പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങൾ മാത്രം നോക്കിയാൽ മതി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്തൊരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യൻ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി തസ്തികയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നിയമനമേ നടന്നിട്ടില്ല. രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ തന്നെ ഇത് സംബന്ധിച്ച് ചോദ്യമുയർന്നപ്പോൾ ഞങ്ങളിതാ കുറച്ചാളുകളെ നിയമിക്കുമെന്ന് കേന്ദ്രമന്ത്രി ആ ഘട്ടത്തിൽ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞ് അപേക്ഷ വിളിച്ചു, 35,000 ഒഴിവിലേക്ക് അപേക്ഷ വിളിച്ചപ്പോൾ ഏതാണ്ട് 2 കോടിയോളം ആളുകൾ അപേക്ഷ നൽകുന്ന നിലയുണ്ടായി. 1,200 കോടി രൂപ അപേക്ഷാ ഫീസായി പിരിച്ചു. പക്ഷേ പരീക്ഷാ ഫീസ് പിരിച്ചതല്ലാതെ ഇതുവരെ പരീക്ഷ നടത്തിയിട്ടില്ല, ആളെ നിയമിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ തന്നെ വിവിധ MPമാർ ചോദിച്ച ചോദ്യം ഇന്ത്യൻ റെയിൽവേയിൽ ഇന്ന് നിലവിലുള്ള ഒഴിവിൻ്റെ എണ്ണം സംബന്ധിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷം മുന്നേ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അന്ന് കേന്ദ്രമന്ത്രി കൊടുത്ത ഉത്തരം ഏതാണ്ട് 247,000 ആണ്. അത്രയും ഒഴിവ് റെയിൽവേയിൽ മാത്രം ഇപ്പോഴുണ്ട്. പക്ഷേ ആ റെയിൽവേയിലേക്ക് ഒരാളെപ്പോലും പുതുതായി നിയമിക്കുന്നില്ല. എന്തുകൊണ്ട് നിയമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ റെയിൽവേ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ റെയിൽവേ സ്വകാര്യവൽക്കരിച്ചാൽ ഈ സ്ഥിരം തൊഴിലാളികൾ അതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന കമ്പനികൾക്കൊരു ബാധ്യതയാവും. അപ്പോൾ വൻകിട കോർപ്പറേറ്റുകൾക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ സ്ഥിരം തൊഴിലാളി എന്ന സങ്കല്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് അട്ടിമറിക്കുകയാണ്. ഇനി സ്ഥിരം തൊഴിലാളി ഉണ്ടാവില്ല. ആ സ്ഥിരം തൊഴിലാളിക്ക് പകരം കരാർ അടിമകൾ, കോർപ്പറേറ്റ് അടിമകൾ മാത്രമേ നമ്മുടെ രാജ്യത്തുണ്ടാവൂ. ഇന്ത്യൻ റെയിൽവേയുടെ ചിത്രം ഇതാണെങ്കിൽ മറ്റൊരു മേഖല, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പ്രതീക്ഷയുള്ള മേഖല ഇന്ത്യൻ ആർമിയായിരുന്നു. നമ്മളൊരിക്കലും ഇന്ത്യൻ ആർമിയിലേക്ക് കരാറുവൽക്കരണം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചതില്ല. പക്ഷേ ഇന്ത്യൻ ആർമിയിൽ കരാറുവൽക്കരണത്തിൻ്റെ അജണ്ടകൾ നിശ്ചയിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അഗ്നിപഥ് പദ്ധതി കൊണ്ടുവന്നു.
നാല് വർഷം കരാറടിസ്ഥാനത്തിൽ ജോലി എടുക്കുക പിരിഞ്ഞു പോവുക ഇത് ഇന്ത്യൻ ആർമിയിൽ കൊണ്ടുവരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഇന്ത്യയിലെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കിംഗ് സെക്ടറിലായിരുന്നു ബാങ്കിംഗ് സെക്ടറുകളിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് നിയമനമേ നടക്കുന്നില്ല പ്രധാനപ്പെട്ട ദേശസാൽകൃത ബാങ്കുകളിൽ നിയമനമില്ല നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിയമനമില്ല ക്ലറിക്കൽ പോസ്റ്റിൽ നിന്ന് പരീക്ഷ നടന്നിട്ട് കാലങ്ങളായി അവിടെ ജോലി പ്രതീക്ഷിച്ചിരുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി വലിയ നിലയിൽ ഇരുളടങ്ങിയാണ് ബാങ്കിംഗ് മേഖലയുടെ നിസ്ഥിതി അതാണെങ്കിൽ രാജ്യത്തെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതോടുകൂടി പിന്നെ അവിടെ മെറിറ്റും സംവരണവും സാമൂഹ്യ നീതിയും എല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിച്ചു അദാനിയാണ് വാങ്ങിയത് അദാനി വാങ്ങിയ അദാനിയുടെ ഉടമസ്ഥതയിലുള്ള വിമാനത്താവളത്തിൽ ഇനി മെറിറ്റ് പ്രകാരം ഒരു നിയമനവും നടക്കാൻ പോകുന്നില്ല ഇനി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിയമനം നടത്തണമെങ്കിൽ അദാനി തീരുമാനിക്കണം അദാനിക്ക് ഇഷ്ടപ്പെട്ട അദാനി പറയുന്ന മെറിറ്റ് പ്രകാരം അദാനി പറയുന്ന ശമ്പളത്തിന് അവിടെ ജോലി ചെയ്യേണ്ടി വരും ഇപ്പോൾ തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ അവിടെ സംരക്ഷിക്കില്ല കൂടുതൽ സമയം തൊഴിലെടുക്കേണ്ടി വരും തൊഴിലാളി സംഘടനകൾക്ക് അവിടെ പ്രവേശനമുണ്ടാവില്ല ചുരുക്കി പറഞ്ഞാൽ അദാനിയുടെ അടിമകൾക്ക് മാത്രമേ അവിടെ നിന്ന് പോകാൻ വേണ്ടി കഴിയൂ അപ്പോൾ ഒരു ആധുനിക സമൂഹത്തിൽ ഒരു തൊഴിലാളിയുടെ അന്തസ്സിനെയും അഭിമാനത്തെയും എല്ലാം ചോദ്യം ചെയ്യുന്ന അങ്ങേയറ്റം അപകടകരമായ നിലയാണ് ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ അവിടെ രൂപപ്പെടുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തെ എച്ച് എൽ എൽ സ്വകാര്യവൽക്കരിച്ചു അതിനാവശ്യമായ അജണ്ടകൾ മുന്നോട്ട് പോവുകയാണ് ഗവൺമെൻറ് പറഞ്ഞു നിങ്ങളത് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കരുത് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്ത് അവിടെ കുറച്ച് ആളുകൾക്ക് ഞങ്ങൾ തൊഴിൽ കൊടുത്തോളാം കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു അത് നിങ്ങൾക്കുള്ളതല്ല അത് വൻകിട കോർപ്പറേറ്റുകൾക്കുള്ളതാണ് ബി പി സി എൽ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് എൽ ഐ സി സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ രാജ്യത്തെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വകാര്യവൽക്കരിക്കുന്നതോടുകൂടി വൻകിട കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നതോടുകൂടി രാജ്യത്തിൻ്റെ ഖജനാവിന് നഷ്ടമുണ്ടാവും എന്ന് മാത്രമല്ല ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടങ്ങളിൽ നിലവിലുണ്ടായിട്ടുള്ള ലക്ഷക്കണക്കിന് തൊഴിലുമായി ബന്ധപ്പെട്ട ഒഴിവുകൾ അത് ഇല്ലാതാവുകയാണ് ഇപ്പോൾ ബി എസ് എൻ എൽ നമ്മുടെ രാജ്യത്തെ ബി എസ് എൻ എല്ലിൽ ഈ 2017 ശേഷം ഒരാളെപ്പോലും ടെലികോം മേഖലയിൽ നിയമിച്ചിട്ടില്ല ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആളുകൾക്ക് ജോലി ലഭിച്ച ഒരു സ്ഥാപനമാണ് ബി എസ് എൻ എൽ 2019 1,15,634 ആളെ പിരിച്ചുവിട്ടു 1,15,634 ആളെ പിരിച്ചുവിട്ടിട്ടും പുതുതായിട്ട് ഒരാളെ എടുത്തിട്ടില്ല അപ്പോൾ ബി എസ് എൻ എൽ ഏതാണ്ട് അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ബി എസ് എൻ എൽ തകർത്തതോടുകൂടി ബി എസ് എൻ എൽ ഇല്ലാതായതോടുകൂടി ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആളുകൾക്ക് പൂർണ്ണമായും അവരുടെ തൊഴിൽ നഷ്ടപ്പെടും ഇനി പുതിയൊരാളെയും ആ മേഖലയിലെടുക്കില്ല അപ്പോൾ അതുകൊണ്ട് കരാറുവൽക്കരണവും സ്വകാര്യവൽക്കരണവുമെല്ലാം നമ്മുടെ രാജ്യത്തെ തൊഴിലുമായി ബന്ധപ്പെട്ട മേഖല ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം 75 വർഷം പിന്നിടുന്ന സന്ദർഭത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ മുൻനിർത്തി ഈ രാജ്യത്തെ ചെറുപ്പം വലിയ പോരാട്ടത്തിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ് ആ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിക്കാൻ ഈ രാജ്യത്ത് ഡി വൈ എഫ് ഐ ഉണ്ടാവും എന്ന പ്രഖ്യാപനമാണ് ഡി വൈ എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലുൾപ്പെടെ ഇങ്ങനെയെല്ലാമുള്ള കാര്യത്തെ മുൻനിർത്തി വലിയ രൂപത്തിൽ ജനങ്ങളെ അണിനിരത്തി ഈ ക്യാമ്പയിനുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കണക്ക് പുറത്തു വന്നു ആ കണക്ക് 2014 മുതൽ 2022 വരെയുള്ള കാലയളവിൽ എത്ര പേരാണ് തൊഴിലിന് വേണ്ടി അപേക്ഷിച്ചത് എന്ന ചോദ്യമുണ്ടായി അപ്പോൾ രേഖാമൂലം തന്നെ മന്ത്രി കൊടുത്ത മറുപടി 22 കോടി പേർ എന്നാണ് 22 കോടി പേർ അപേക്ഷിച്ചിട്ട് എത്ര ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ കേവലം 0.33% 22 കോടിയുടെ 0.33% എത്രയാണ് എന്ന് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി അത്രയും രൂക്ഷമായ തൊഴിലില്ലായ്മയെ ഈ രാജ്യം അഭിമുഖീകരിക്കുകയാണ് അതുകൊണ്ട് സമരമല്ലാതെ പൊരുതുകയല്ലാതെ മറ്റു വഴികൾ നമ്മുടെ മുമ്പിലില്ല ഇപ്പോൾ ഡി വൈ എഫ് ഐ മുന്നോട്ട് വെക്കുന്ന ഈ മുദ്രാവാക്യം ശരിയാണ് എന്ന് ഇന്നലകളിൽ ഡി വൈ എഫ് ഐയുടെ ഭാഗമല്ലാത്ത ആളുകൾ പോലും പറഞ്ഞു അവരെല്ലാം ജാഥയുടെയെല്ലാം ഭാഗമായി അണിനിരക്കുന്നു ഈ മുദ്രാവാക്യത്തോട് ഐക്യദാർഢ്യപ്പെടുന്നു എന്നാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ ജാഥയുടെ പര്യടനം നടത്തിയപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അനുഭവം മറ്റൊന്ന് എവിടെ ജനാധിപത്യം എന്ന ചോദ്യം ഇതിൻ്റെ ഭാഗമായി ഉന്നയിക്കുകയാണ് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ
ഉള്ളടക്കം പൂർണ്ണമായും ചോർത്തുന്ന ഇടപെടൽ ഭരണകൂടം നടത്തുകയാണ് രാജ്യത്തിന്റെ പാർലമെന്റിൽ സിപിഎംന്റെ എംപിമാർ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ ചോദ്യം ചോദിച്ചു എന്ന കാരണം ചുമത്തി കുറ്റം ചുമത്തിയിട്ട് പുറത്താക്കിയിരിക്കുക സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പാർലമെന്റിന്റെ കീഴ്വഴക്കങ്ങൾ അട്ടിമറിച്ച് അവിടെ ചർച്ച കൂടാതെ ബില്ലുകളും നിയമങ്ങളും പാസാക്കി എടുക്കുന്നു ഇങ്ങനെയെല്ലാം നമ്മൾ ഒരു പുതിയ സാഹചര്യം ഇവിടെ രൂപപ്പെടുകയാണ് അപ്പോൾ ഇന്ത്യ എന്ന സങ്കല്പം തന്നെ ഇനി അധികകാലം നിൽക്കുമോ എന്ന കടുത്ത ആശങ്കയാണ് ഈ രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കുള്ളത് കാരണം ഭരണകൂടം ഭരണാധികാരികൾ തന്നെയാണ് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മതരാഷ്ട്രമാക്കി മാറ്റാൻ നോക്കുന്നു ഏകശിലാത്മകമായ ഒരു സംസ്കാരത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നു അതിനു വേണ്ടിയിട്ട് പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ പാസാക്കിയ അനുഭവം നമ്മൾ കണ്ടു അപ്പോൾ ഇതെല്ലാം വളരെ ഗൗരവമായ ഈ രാജ്യത്തിൻ്റെ 75-ാമത് സ്വാതന്ത്ര്യത്തിൽ ദിനത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ചർച്ച ചെയ്യണം എന്നാണ് DYFE ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഗൗരവമായ രാഷ്ട്രീയം സംബന്ധിച്ച് ജനങ്ങളുമായി സംവദിക്കാൻ DYFE തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ജാഥ പര്യടനത്തിനിടയിലാണ് മാധ്യമങ്ങളെ ഇവിടെ വെച്ച് കാണാൻ വേണ്ടി ആലോചിച്ചത് മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ നേതാവും മുൻ മന്ത്രിയുമെല്ലാമായിട്ടുള്ള ഡോക്ടർ മുനീർ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം സാംസ്കാരിക കേരളത്തിന് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതാണ് നമ്മുടെ നാട് പ്രത്യേകിച്ച് കേരളം ഈ രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള നേട്ടങ്ങൾ നേടിയെടുത്ത ഒരു നാടാണ് അത് സാക്ഷരതയായാലും മറ്റ് വിവിധ മേഖലകളിൽ പക്ഷേ ആ നേട്ടങ്ങൾക്കെല്ലാം അതിനെയെല്ലാം തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ അതിനെയെല്ലാം കോട്ടം തട്ടുന്ന രൂപത്തിലുള്ള ചില പ്രസ്താവനകൾ തുടർച്ചയായി മുസ്ലിം ലീഗിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇപ്പം സ്ത്രീ പദവിയുടെ രാഷ്ട്രീയം സംബന്ധിച്ച് വളരെ ഗൗരവമായി ലോകത്താകെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ് അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വലിയ മാറ്റം പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിഷ്കരണത്തെ ലീഗ് അംഗീകരിക്കുന്നില്ല അപ്പോൾ നവോത്ഥാനം മുന്നോട്ട് വെച്ച സ്ത്രീ സമത്വത്തിൻ്റെ ആശയം ആധുനിക സമൂഹം മുന്നോട്ട് വെക്കുന്ന സ്ത്രീ സമത്വത്തിൻ്റെ ആശയത്തെ ഈ ലീഗ് അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് കേരളീയ നവോത്ഥാനത്തിൻ്റെ ആ നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റത്തെ പിന്നോട്ട് നയിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് കേരളീയ സമൂഹത്തിന് മുന്നിൽ തെറ്റ് ഏറ്റുപറയണം എന്നാണ് DYFE അഭ്യർത്ഥിക്കുവാനുള്ളത് മറ്റൊന്ന് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഇപ്പം മുഖ്യമന്ത്രിക്കെതിരായിട്ട് സമരം നടത്തുന്നു മുഖ്യമന്ത്രിക്കെതിരായി യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത സമരം ഏറ്റെടുക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ അണികൾ തയ്യാറാവുന്നില്ല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ വിമാനത്തിൽ വെച്ച് ആക്രമിക്കും ഇനി തെരുവിലിറങ്ങാൻ വിടില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ സമരം ഏറ്റെടുക്കാൻ അണികൾ തയ്യാറാവാത്തതുകൊണ്ട് അവരിപ്പോൾ കൊട്ടേഷൻ സംഘങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആക്രമിക്കാൻ വേണ്ടി എറണാകുളത്ത് ഒരു ക്രിമിനലിനെ ചുമതലപ്പെടുത്തി അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് സംഭവം അയാളൊരു പോക്സോ കേസിലെ പ്രതിയാണ് 10-21 കേസിലെ പ്രതിയായിട്ടുള്ള സ്ത്രീകളെ ഉപദ്രവിച്ചതടക്കമുള്ള നിരവധി കേസുള്ള ഒരു ക്രിമിനലിനെ വാടകക്കെടുത്തിട്ട് ഈ അക്രമപ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കുക യൂത്ത് കോൺഗ്രസ് എത്തിപ്പെട്ട അതപ്പതനത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്തിനാണ് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരായി സമരം നടത്തുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടതുണ്ട് കേരളത്തിലെ RSS പ്രഖ്യാപിച്ച കേരള മിഷൻ അത് രാജ്യത്തുടനീളം RSS ജനാധിപത്യം അട്ടിമറിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായാണ് ആ കേരള മിഷനെ സഹായിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് ചാവേറുകളായി രംഗത്തിറങ്ങുന്ന ചിത്രമാണ് കാണാൻ വേണ്ടി കഴിയുന്നത് 57-ലെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചതുപോലെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെൻറ്റിനെയും ഇങ്ങനെയെല്ലാമുള്ള ചില കലാപ ശ്രമങ്ങൾ നടത്തി അട്ടിമറിച്ചേ കളയാം എന്നാണ് അവർ ആലോചിക്കുന്നത് ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ സമരങ്ങളെ കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്
കേരള സമൂഹം ഇത്തരം ആവാസ സമരത്തെ തള്ളി കളയേണ്ടതുണ്ട് എന്നാണ് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഈ കേരളത്തിൽ ഇന്നലെ മുതൽ കനത്ത മഴ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ പ്രയാസമാണ് മഴക്കെടിയുടെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ ഇപ്പോൾ ഒടുവിൽ കിട്ടിയ വാർത്ത വെച്ച് റെഡ് അലർട്ട് തന്നെ പ്രഖ്യാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മഴക്കെടിയുടെ ഭാഗമായി ദുരിതമനുഭവിക്കേണ്ടി വരുന്ന ജനതയ്ക്ക് സഹായമാവാൻ DYFI അതിൻ്റെ എല്ലാ ഘടകങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലായിടത്തും DYFI നേതൃത്വത്തിലുള്ള യൂത്ത് ബ്രിഗേഡ് സന്നദ്ധ സേവന പ്രവർത്തനത്തിന് രംഗത്തുണ്ടാവും. കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം കേരളത്തിൽ നിരവധിയായ ഇത്തരം വെല്ലുവിളികൾ ഉണ്ടായ ഘട്ടത്തിൽ യൂത്ത് ബ്രിഗേഡ് DYFI നേതൃത്വത്തിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു. കൂടുതൽ പരിശീലനം സിദ്ധിച്ച യൂത്ത് ബ്രിഗേഡ് കേഡർമാർ ഇത്തവണയും ഉണ്ടാവും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എല്ലാ ഘട്ടത്തിലും ഇങ്ങനെയുള്ള സ്ത്രീകൾ രംഗത്തിറങ്ങുന്നതിനെതിരായിട്ട് ശബ്ദമുയർത്തിയവരാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നതിന് പകരം അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്ക് ഈ സ്ത്രീകളെ നയിക്കണം എന്ന് പറയുന്നവരാണ് ലീഗിൻ്റെ മിക്ക നേതാക്കളും. ലീഗിൻ്റെ നയം തന്നെ അങ്ങനെയൊരു നയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ഭാഗമായി അണിനിരന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ലീഗ് രാഷ്ട്രീയം കൈയൊഴുകിയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി. നേരത്തെ ലീഗ് ഈ മതവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി മറ്റ് ആരാധനാ സംവിധാനത്തെയൊക്കെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയത്. ഇന്നിപ്പോൾ ലീഗ് ഭാഗമായി അണിനിരന്ന കുടുംബങ്ങളിൽ അഭ്യസ്തവിദ്യരായ ധാരാളം ആളുകൾ രംഗത്ത് വരുന്നു. അവരെല്ലാം ലീഗിൻ്റെ ഇത്തരം നീക്കത്തോട് കടുത്ത വിയോജിപ്പുള്ളവരാണ്. ഇപ്പോൾ ഒരു ആധുനിക സമൂഹത്തിൽ സ്ത്രീകൾ ഇന്ന വേഷം ധരിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിനോട് ആർക്കാണ് യോജിക്കാൻ വേണ്ടി കഴിയുക? അപ്പോൾ ആ ഒരു രാഷ്ട്രീയവും അത് സംബന്ധിക്കുന്ന വിമർശനവും മറ്റെന്തെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ആളുകൾ പറഞ്ഞ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ പറഞ്ഞ കാര്യവുമായി കൂട്ടിയോജിപ്പിച്ച് സമീകരിക്കുന്ന ഒരു കാരണവശാലും ശരിയല്ല. നമുക്ക് ഓർമ്മയുണ്ട് ഡൽഹിയിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഘട്ടത്തിൽ ചില മതമേലധ്യക്ഷന്മാർ പറഞ്ഞത് ഈ പെൺകുട്ടി എന്തിനാണ് രാത്രി ജോലിക്ക് പോയത് എന്നാണ്. അപ്പോൾ രാത്രി ജോലിക്ക് പോകാൻ പാടില്ലാത്തവരാണ്, രാത്രി പ്രത്യേകിച്ച് ഒരു സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത്, ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ സ്ത്രീ പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു പൊതുബോധം അവരുണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. ആ പൊതുബോധത്തിനെതിരായിട്ട് നവോത്ഥാനവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങളെല്ലാം നിലപാട് സ്വീകരിക്കുകയും വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ മുനീറിനും അവരുടെ പാർട്ടിക്കും ആറാം നൂറ്റാണ്ടിൽ നിന്നും അഞ്ചാം നൂറ്റാണ്ടിൽ നിന്നും ഈ 22-ാം 21-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ അവരിപ്പോഴും വണ്ടി കിട്ടാതെ റോഡിൽ കാത്തു നിൽക്കുകയാണ്. അവരുടെ ചില ജ്വൽപ്പനങ്ങളാണ് ചില പ്രസ്താവനാ രൂപത്തിലൊക്കെ പുറത്തു വരുന്നത്. ഇതെല്ലാം കേരളീയ സമൂഹം ആ അർത്ഥത്തിൽ തന്നെ തള്ളിക്കളയേണ്ടതാണ് എന്നാണ് അഭിപ്രായം. അല്ല, സംബന്ധിച്ച നിലപാടൊക്കെ ആ സമയത്ത് പറഞ്ഞതാണ്. ഭരണഘടനയെ നമുക്ക് സംരക്ഷിച്ച് പോകേണ്ടതുണ്ട്. ഭരണഘടനയെ തകർക്കുന്ന ഒരു സമീപനത്തെയും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. സജി ചെറിയാൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പെശകുകൾ സംബന്ധിച്ച് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ
നടന്ന കാര്യമാണ് അതിനൊന്നും ആരും ന്യായീകരിച്ചിട്ടില്ല ഡിവൈഎഫ്ഐ ആഘട്ടത്തിന് ആ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ലീഗിനെ എൽഡിഎഫിലേക്കൊന്നും സ്വാഗതം ചെയ്തിട്ടില്ല മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ലീഗിനെ ഇല്ലില്ല ഇല്ലില്ല എന്താ പറഞ്ഞ ലീഗിനെ സ്വാഗതം ചെയ്യുന്നു പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗിനിടയിൽ തന്നെ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് ലീഗിന്റെ ഇത്തരം സമീപനങ്ങളോട് കടുത്ത എതിർപ്പുള്ള വലിയ വിഭാഗം ആളുകൾ ലീഗിനകത്ത് ഉയർന്നു വരികയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ ലീഗിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അവർ കുറേ ആളുകൾ ലീഗ് വിടുന്നു കുറച്ചാളുകൾ ലീഗിനകത്ത് തന്നെ അഭിപ്രായം പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ രാഷ്ട്രീയത്തിലെല്ലാം ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അവർക്കെല്ലാം ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും അല്ലാതെ പഴയ നിലപാടുമായിട്ട് ഈ സ്ത്രീവിരുദ്ധതയും ഇങ്ങനെയെല്ലാമുള്ള മതരാഷ്ട്ര സങ്കല്പമൊക്കെ മുന്നോട്ട് പോകുന്ന ലീഗിൻ്റെ ഭാഗമായിട്ട് അതിനെ ഇങ്ങോട്ട് കൂട്ടുക നടത്തലല്ല പറയുന്നത് അപ്പോൾ ലീഗിൽ നിന്ന് ലീഗിൻ്റെ ബന്ധം ഉപേക്ഷിച്ച് വരുന്ന ആളുകളുണ്ടാവാം ലീഗിൻ്റെ ആശയം ഉപേക്ഷിച്ച് വരുന്ന ആളുണ്ടാവാം അവരെയെല്ലാം സ്വാഭാവികമായിട്ടും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇടനിരത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അല്ലല്ല പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി അതാണ് ആത്യന്തികമായി ഏറ്റവും എതിർക്കപ്പെടേണ്ട സംഘടനകൾ അവർ തീവ്ര മത രാഷ്ട്ര സങ്കല്പമാണ് അവരുടെ വളരെ കൃത്യമായി അവർ മുന്നോട്ട് വെക്കുന്നത് ലീഗും പല ഘട്ടങ്ങളിലും അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ സംഘടനകളുമായി അതേ നിലവാരത്തിൽ ലീഗ് നമ്മളിപ്പോൾ അത് കാണുന്നില്ല അല്ല ഇത് വർഗീയത മാത്രമല്ല ഇവർ രാജ്യത്തെ വിഘടിപ്പിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടായാലും എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന അപകടകരമായ രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നവരാണ് അവരെ ആ അർത്ഥത്തിൽ തന്നെ കാണേണ്ടതുണ്ട് ആർ എസ് എസിൻ്റെ ഒരു മറുപതിപ്പാണ് അവർ ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ ആർ എസ് എസിന് വളരാൻ സഹായകർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഘടനകളായിട്ടാണ് അതിനെ കാണുന്നത് ലീഗുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ലീഗ് എന്താ പറയുക മതത്തെ എല്ലാം അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗിനുള്ള സമീപനവും എസ് ടി പിയുടെ സമീപനവും രണ്ടും രണ്ടാണ് ഇയാൾ മാനേജറാണ് ഡിവൈഎഫ്ഐ യെസ് ഡിവൈഎഫ്ഐ ഒരു സ്വതന്ത്ര യുവന സംഘടനയാണ് ഒരു സ്വതന്ത്ര യുവന സംഘടന ഞങ്ങൾ ഒരു ലഘുലേഖ പ്രിന്റ് ചെയ്ത് വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുകയാണ് ഇന്ന് ഇന്ന പ്രശ്നങ്ങൾ യുവജനങ്ങളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മൾ അതിനകത്ത് ഉന്നയിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു സ്വതന്ത്ര യുവന സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നില്ല ഇല്ല അതില് അതെല്ലാം നിയമത്തിന്റെ പരിധിയിൽ നിന്നുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊ യുവന കമ്മീഷന്റെ അധ്യക്ഷ എന്ന നിലയിൽ ഒറ്റക്കൊരു നിലപാട് സ്വീകരിക്കില്ല അതിന് മറ്റു ചില സംവിധാനങ്ങളുണ്ട് അപ്പൊ അതെല്ലാം അതിന്റെ മെറിറ്റ് പ്രകാരം മാത്രമേ പോകൂ നേരത്തെയും ചിന്താജറാം ഡിവൈഎഫ്ഐയുടെ പരിപാടികൾക്കകത്ത് പങ്കെടുത്തിട്ടുണ്ട് ഇത് പുതിയ കാര്യം ഇപ്പം ചിന്താജറാം ഒരു 4 വർഷമായി അല്ലേ 5 വർഷമായി 5 വർഷമായിട്ട് ചെയർപേഴ്സണാണ് ആ ഘട്ടത്തിലെല്ലാം പരിപാടികൾക്കകത്ത് പങ്കെടുത്തിട്ടുണ്ട് ഇപ്പം യൂത്ത് കോൺഗ്രസ് ഇങ്ങനെയെല്ലാമുള്ള ഒരു മുദ്രാവാക്യം ഇങ്ങനെയൊരു ഒരു വിമർശനം ഉന്നയിക്കുന്നതിന് ചില കാരണങ്ങളുണ്ടാവാം അതിൽ പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റെതിരായിട്ട് ഇങ്ങനെയെല്ലാമുള്ളൊരു സമരം നയിക്കുമ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അത്ര പിടിക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട് അത് ബി ജെ പിയുമായിട്ട് ഇവർക്കുള്ള ഒരു അന്തർധാരയുടെ കൂടി പ്രശ്നമുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ബി ജെ പിക്കെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്